ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹമ്മജി റോക്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഒന്നേ വന്നിരിക്കുന്നത് ഒരു COVID-19 ആയിട്ടുള്ള സംഭവത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. COVID-19 ടെസ്റ്റ് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഇപ്പോൾ ടെസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്, എങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഡ്രൈവ് ത്രൂ കൂടിയാണ് മെയിൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവം ഉള്ളത്. അപ്പോൾ നല്ല തിരക്കുണ്ടാവും ഇടയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ തിരക്കില്ലാത്ത സമയം പറയുക വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ മറ്റേ വീക്കെൻഡ് ഒക്കെ ഉണ്ടാവും അല്ലേ, ഫ്രൈഡേ സാറ്റർഡേ തേഴ്സ്ഡേ ഒക്കെ. അപ്പോൾ ആ ദിവസങ്ങൾ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ട്യൂസ്ഡേ മൺഡേ അങ്ങനത്തെ സൺഡേ അങ്ങനത്തെ ദിവസങ്ങൾ തിരക്ക് കുറവാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇനി സമയമൊന്നും കാണേണ്ട, നേരെ വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് COVID-19 ടെസ്റ്റിങ് എടുക്കേണ്ട ഇങ്ങനെ ഡ്രൈവ് ത്രൂയിൽ കൂടി ഇങ്ങനെ പോകേണ്ടൊക്കെ കാണിച്ചു തരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസത്തെ വീടുന്നല്ല, അത് മൂന്ന് ദിവസത്തെ വീടുണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കും. പക്ഷേ ഇപ്പോൾ ഞാനിന്ന് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് രാത്രിക്കത്തെ ദൃശ്യങ്ങളാണ്. രാത്രിക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങളാണ്. നമ്മൾ റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. രാത്രി തിരക്കുറവത്, ഇപ്പോൾ 7 ആയിട്ടുള്ളൂ, 8 മണി വരെ സംഭവം ഉണ്ടാവുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ എത്തിക്കുന്ന തിരക്കൊന്നുമില്ല, കുറച്ച് മിനിറ്റേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ പൈസ കൊടുക്കാനുള്ള വിസ കാർഡ് അങ്ങനെ തന്നെ കാർഡ് മാത്രം പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മൾ കൊടുക്കാനും ഇവിടെ 2-3 ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിസ കാർഡൊക്കെ കൊടുത്തിട്ട് പൈസ റെഡി ഒക്കെ റെഡിയാക്കണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാനും പോകണം. അപ്പോൾ കുറേ സംഭവം എഴുതിക്കണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാർഡൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് വാങ്ങുമ്പോൾ നമ്മൾ കൈമ സാനിറ്റൈസറൊക്കെ ആക്കി ഡെറ്റോൾ സാനിറ്റൈസറൊക്കെ ആക്കി തരും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേസർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല, പെട്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും, അപ്പോൾ തന്നെ റിസൾട്ട് പറയുകയും ചെയ്യും. ഫ്രണ്ട്സ്, റിസൾട്ടിന് വെയിറ്റ് ചെയ്യണ്. ഫ്രണ്ട്സ്, ഇവിടെ കുറേ റൂമുണ്ട്, 10 ആയിട്ടുള്ള റൂംസാണ്. അപ്പോൾ അതിൽ കുറേ ചെക്ക് ചെയ്യാൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, റിസൾട്ട് വന്നിട്ട് നമ്മളെ മൊബൈലിൽ നമുക്ക് SMS വരെ ചെയ്യാം. അപ്പോൾ ബാക്കി റിസൾട്ട് വന്നില്ലെങ്കിൽ ഒരു പേപ്പർ തരും. അപ്പോൾ അത് നമ്മൾ ബോർഡറൊക്കെ എടുക്കാണ്ടെങ്കിൽ കാണിച്ചെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാണിച്ചു തന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണാം. നല്ല തിരക്കുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് തന്നെ കാണാൻ പോകുന്നത് രാവിലെയാണ്. അപ്പോൾ രാവിലെ നല്ല രീതിയിൽ തിരക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ വന്ന് ക്യൂ വെക്കണം. അപ്പോൾ സംഭവം തുടങ്ങുന്നത് 8 മണിക്കാണ്. പക്ഷേ 7 മണിക്കൊക്കെ ആൾക്കാർ വന്ന് ക്യൂ വെക്കുന്നുണ്ട്. ഞങ്ങൾ 7 ആക്കാൻ നമ്മൾ എത്തിയത്. പക്ഷെ എന്നാലും ഞങ്ങൾ അത്യാവശ്യം ഫ്രണ്ടിൽ തന്നെയാണ്. സ്കൂൾക്ക് വേണ്ടിയിട്ടാകുമ്പോൾ എല്ലാവരും PCR ടെസ്റ്റിന് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മൾ രാത്രിക്കത്തെ വീഡിയോയും കാണിക്കുന്നുണ്ട്, രാവിലത്തെ വീഡിയോയും കാണിക്കുന്നുണ്ട്. രാത്രി തിരക്ക് നല്ല കുറവാണ്, രാവിലെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അവിടെയുള്ള സംഭവം സെഹാറുണ്ട്, അൽഹസനുണ്ട്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷനാണ്, ഇതിലേക്ക് റിസൾട്ട് വരും. പിന്നെ നമ്മൾ മൊബൈലിൻ്റെ SMS പോലെ മെസ്സേജും വരും. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്ര പേടിക്കാനൊന്നും ഇല്ല, ജസ്റ്റ് നമുക്ക് ഇവിടെ എടുക്കാം. ഒരു ബഡ്സ് ഉണ്ടാവും, നമ്മൾ ചെവിയിട്ട് ബഡ്സ് ഇടുന്ന അത്രക്കൊരു സംഭവമുള്ളൂ. പിന്നെ മറ്റേ റാപ്പിഡ് ഒന്നുമില്ല, ജസ്റ്റ് കുത്ത ചോര, ജസ്റ്റ് തുള്ളി ചോര. അപ്പോൾ അപ്പം തന്നെ റിസൾട്ട് അറിയും. ഒരു 10 സെക്കൻഡിനുള്ളിൽ ഒക്കെ കഴിയും.
ടെസ്റ്റിംഗ് കഴിയും റിസൾട്ട് വരും ചെയ്യും. അപ്പോൾ ഓലെ അപ്പം തന്നെ പറയും നെഗറ്റീവ് ആണ്, അപ്പം തന്നെ പറയും നെഗറ്റീവ്, നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് പറയും. ഈ ലേസർ ടെസ്റ്റ് നമ്മളെ കുത്തി ചോരെടുക്കുന്ന ടെസ്റ്റ് ഒരു ഷുഗറൊക്കെ പരിശോധിക്കുന്ന പോലെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് കഴിയും. ട്രാവൽ ചെയ്യാനാണ് മെയിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ട്രാവൽ നമ്മളിപ്പോൾ എടുക്കുന്ന സ്ഥലത്ത് പോകുക വെച്ചാൽ നമുക്ക് 6 ഡേയ്സ് നമുക്ക് അവിടെ നിൽക്കാനുള്ളൊരു ടെസ്റ്റാണ്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 6 ഡേയ്സിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റില്ല. 6 ഡേയ്സ് നമുക്ക് അവിടെ നിൽക്കാം. പിന്നെ ഫ്രണ്ട്സ് കുറേ ഹോസ്പിറ്റലിലൊക്കെ ഈ സംഭവം ഉണ്ട്. ഇപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുക വെച്ചാൽ ഇവിടെ എന്താ ലേസർ ടെസ്റ്റ് ചെയ്യുക വെച്ചാൽ വെറും 50 ദിർഹംസ് മതി. നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള ടെസ്റ്റാണത്. അത് വെച്ചിട്ട് കൂളാക്കാൻ ട്രാവൽ ചെയ്യൽ. അത് ജസ്റ്റ് ഒരു പണിയൊന്നുമില്ല, ജസ്റ്റ് ഒരു കുത്തി എനിക്ക് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്കൊക്കെ ഉള്ള ടെസ്റ്റ് എങ്ങനെയാ വെച്ചാൽ നമുക്കൊരു കോഡ് പറഞ്ഞുതരും. പിന്നെ നമ്മളെ ഇമിഗ്രേഷൻ ഐഡിയും ഐ കാർഡ് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ പ്രൂഫിന് വേണം ജസ്റ്റ് എടുക്കാൻ ചോദിക്കാൻ ചാൻസ് എല്ലാം കുറവാണ്. എന്നാലും നമ്മൾ എടുക്കുന്നത് ഇതാണ് സേഫ്റ്റിക്ക് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ തിരിച്ചു വരണ്ടല്ലോ. അപ്പോൾ ഐ കാർഡും മറ്റേ ഇമിഗ്രേഷൻ ഐഡിയും എടുത്താൽ നമുക്ക് ഒരു കോഡ് പറഞ്ഞുതരും സ്കൂളിൽ നിന്ന്. നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ ആ കോഡുകൊണ്ട്, ഒറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു കോഡുണ്ടാവും. നമ്മൾ പറഞ്ഞെടുക്കും, നമ്മളെ ടെസ്റ്റ് ചെയ്യും, റിസൾട്ട് നമ്മളെ ആപ്പൊക്കെ വരും, നമ്മളെ കൊടുക്കുന്ന നമ്പർക്ക് വരും. അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഐഡി ആകുമ്പോൾ നമ്മളെ എന്താ പറയുക നമ്പർക്ക് വരും. പിന്നെ കമ്പനീസിലുള്ള ആൾക്കാർക്കും ഇതേപോലെ തന്നെ ഒരു കോഡ് പറഞ്ഞെടുക്കും. ഓല് മിക്കവാറും ബസ്സിലെ പോകുന്നുണ്ടാവുക. ബസ്സിൽ 10 ആൾക്കാർക്ക് ഇരിക്കാം. അപ്പോൾ ഓല് ബസ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. ബസ്സിൽ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും ഇറങ്ങണം. ആ ബസ് കൂടി ഉള്ളിൽ കയറി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ +2 അപ്പോൾ ക്ലാസ് തുടങ്ങിക്കണ്. അപ്പോൾ ടെസ്റ്റ് എങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മൾ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോഡ് പറഞ്ഞെടുത്തേക്കണ്. അപ്പോൾ ഇമിഗ്രേഷൻ ഐഡി കൊടുത്തിട്ട് നമ്മൾ ഒറ്റൊരാൾക്ക് ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ പോയി വന്ന് ചെയ്ത് റിസൾട്ടൊക്കെ വന്ന് നെഗറ്റീവാണ്. അപ്പോൾ ഒന്നിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ പിന്നെ അടുത്ത പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ടെസ്റ്റ് ചെയ്യും. ഫ്രീ ടെസ്റ്റാണ് അത്. നമ്മൾ ഒരു വണ്ടിയിൽ ആൾക്കാർ വരും, ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് നമ്മൾ അതേപോലെ തന്നെ ഇമിഗ്രേഷൻ ഐഡി കൊടുത്താൽ ആ റിസൾട്ട് അയക്കുന്ന നമ്പർക്ക് വരും. അപ്പോൾ അതേപോലെ ആൾക്കാരും ഞാൻ അടുത്ത വർഷം പറയണേ സ്കൂളിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ് സ്കൂളിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല സംഭവമാണ്. ക്ലാസ്സിൽ 10 കുട്ടികളാകുമ്പോൾ അപ്പോൾ ഓരോ ക്ലാസ്സിൽ വന്നിട്ട് അത് സേഫ്റ്റി തന്നെയാണ്. അതുപോലെ ഗ്ലൗസ് ഇട്ടുണ്ടാവും, നമ്മൾ മാസ്ക് അത്ര താത്താൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ മൂക്കിലിട്ടിട്ടാണ് ടെസ്റ്റ് ചെയ്യുക, PCR ടെസ്റ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ഇവിടെ കുറേ സ്ഥലത്ത് പണി നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തൊരു വലിയൊരു വീടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും. അവിടെ ഇടയ്ക്കിടയ്ക്ക് പണി നടക്കുമ്പോൾ ഒച്ചപ്പാടൊക്കെ വരും. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, പ്ലീസ്.